ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നൂറാസ് റെസിപ്പീസ്. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഗോതമ്പ് നുറുക്ക് ഉപ്പുമാവാണ്. നല്ല ഹെൽത്തിയാണ് ഗോതമ്പ് നുറുക്ക് ഉപ്പുമാവ്, നല്ല ടേസ്റ്റിയുമാണ്. കുക്കറിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ. ആദ്യമായിട്ട് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചു. അതിൻ്റെ അകത്ത് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിൻ്റെയും ഓയിലിൻ്റെയും അളവ് കുറച്ച് കുറയ്ക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് കടുക് വറുക്കാനുള്ള സാധനങ്ങളാണ് ചേർക്കേണ്ടത്. കടുക്, ഉഴുന്ന്, പിന്നെ കാഷ്നട്ട്. ഇതിൻ്റെയൊക്കെ അളവുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുക്കുക. കടുകും ഉഴുന്നും കാഷ്നട്ടും ഒക്കെ നല്ല ഒരു ഒന്ന് പൊട്ടിയൊക്കെ വരുന്നത് വരെ വഴറ്റുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ അകത്ത് മറ്റ് സാധനങ്ങൾ ചേർക്കണം. സവാളയും ക്യാരറ്റും പച്ചമുളകും ഒക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ കൂടെ ചേർക്കണം. ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം. അതിൻ്റെ അകത്ത് നമുക്കിപ്പം ഓണിയൻ ഉണ്ട്, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, ക്യാരറ്റ്, ഇതൊക്കെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ആദ്യം നമുക്ക് കറിവേപ്പില ഇടാം. കറിവേപ്പില ഇട്ടൊന്ന് അതിൻ്റെ ഒന്ന് പൊട്ടിക്കോട്ടെ. അതിനുശേഷം നമുക്ക് ഇഞ്ചി ഇടണം. ഇഞ്ചി ഇട്ട് അതും ഒന്ന് വാടുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ വെജിറ്റബിൾസ് ഒന്നും നമുക്ക് ഒരുപാട് ഇട്ട് മൂപ്പിക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം ഒന്ന് വാടിയാൽ മതി. ഉപ്പുമാവിന് നമ്മൾ ഒരുപാട് ഇട്ട് മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം ഒന്ന് ജസ്റ്റ് വാടിയാൽ മാത്രം മതി. ഇനി നമ്മൾക്ക് അതിൻ്റെ അകത്തേക്ക് സവാളയും ക്യാരറ്റ് ചെറുതായിട്ട് നുറുക്കിയത് ഇടാനുണ്ട്. അതും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റുക. നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് വേണം നമ്മളുടെ ഗോതമ്പ് നുറുക്ക് ഇടാനായിട്ട്. ഞാൻ 1.5 കപ്പ് ഗോതമ്പ് നുറുക്കാണ് ഇട്ടത്. അത് ഞാൻ തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചു. രാവിലെ എന്നിട്ട് കുതിർക്കുന്നതിന് മുമ്പ് എപ്പോഴും ഗോതമ്പ് നുറുക്ക് വാഷ് ചെയ്തിട്ട് വേണം കുതിരാനായിട്ട് ഇടാൻ. രാവിലെ എടുത്ത് അത് ഒന്ന് ഒരു അരിപ്പയിലിട്ട് ആ വെള്ളം വാലാനായിട്ട് കുറച്ച് നേരം വെക്കുക. ഇപ്പം ഒരുപാട് ചൂടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഗോതമ്പ് നുറുക്ക് ഒരു 3 to 4 മണിക്കൂർ വരെ കുതിർത്ത് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇതേപോലെ എടുത്ത് ചെയ്യാവുന്നതാണ്. അപ്പം നല്ല തണുപ്പുള്ള ഒരു ക്ലൈമറ്റ് ആണെങ്കിൽ നമുക്ക് രാത്രി വെള്ളത്തിലിട്ടിട്ട് രാവിലെ എടുത്ത് ഇത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ ഒരുവിധമൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ കുതിർത്ത് വെച്ചിട്ടുള്ള ഗോതമ്പ് നുറുക്കാണ് ഇടേണ്ടത്. അപ്പം ഞാനിത് കൊണ്ട് ഗോതമ്പ് നുറുക്ക് എടുത്ത് വെച്ചത് ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഗോതമ്പ് നുറുക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് 1.5 ടേബിൾ സ്പൂണ് വെള്ളവും പിന്നീട് ഉപ്പും ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾക്ക് അതിന് ചേർക്കേണ്ടത് തേങ്ങയാണ്. ഞാൻ തേങ്ങയ്ക്ക് അങ്ങനെ അളവൊന്നുമില്ല. ഓരോരുത്തരും ഇഷ്ടം പോലെ നമ്മൾക്ക് ആവശ്യത്തിന് തേങ്ങ ചേർക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂണിൽ കൂടുതൽ തേങ്ങ ചേർത്തിട്ടുണ്ട്. ഈ തേങ്ങയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി വീണ്ടും നമ്മൾ നല്ല അടച്ചു വയ്ക്കുക. അടച്ചു വെച്ചതിന് ശേഷം 3 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും തുറന്നു നോക്കണം. വീണ്ടും തുറന്നു നോക്കി വീണ്ടും അത് ഇളക്കി അപ്പോഴത്തേക്ക് അടിയിൽ നിന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ടാവും. അത് വീണ്ടും ഇളക്കി ഇളക്കി നമ്മൾ ഇതേപോലെ 3 മിനിറ്റ്സ് ഗ്യാപ്പിൽ അടച്ചു വെച്ച് തുറന്ന് നമ്മളത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾക്ക് ഒരു അല്പം വെള്ളം വേണമെന്ന് തോന്നുകയാണെങ്കിൽ, അഥവാ അതിപ്പോൾ എന്ത് ഒരു വേവൊന്നും ആയിട്ടില്ല, അല്ലെങ്കിൽ എവിടെ ഇടയ്ക്കിടയ്ക്കൊക്കെ വേവൊന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യാം. ഞാൻ ഇങ്ങനെ അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണും കൂടെ ഞാൻ വെള്ളം ഇതിൻ്റെ അകത്ത് വീണ്ടും ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഇടയിൽ ഉപ്പ് നോക്കിയായിരുന്നു. ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഇതേപോലെ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ നോക്കണം.
ഞാൻ പറഞ്ഞില്ലേ, അതായത് നമ്മളിപ്പോൾ സാധാരണ ഉപ്പുമാവ് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയാൽ മതി. പക്ഷേ ഇതിൽ അങ്ങനെയല്ല, ഇത് നമ്മൾ ഒരു 3 മിനിറ്റ് അടച്ചു വെച്ച് പിന്നെയും തുറന്ന് ഇളക്കി ഇളക്കി കൊടുത്ത് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പം ഏകദേശമൊക്കെ ആയിട്ടുണ്ട്, ഞാൻ അതായത് ഇളക്കി നോക്കിയപ്പോൾ ഏകദേശം ഉപ്പുമാവൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആകെ ഇതിൻ്റെ അകത്തുള്ളൊരു പണി എന്ന് പറഞ്ഞെങ്കിൽ തലേന്ന് ഇരുന്ന് കുതിർത്ത് വയ്ക്കാൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് അത്ര വലിയ പണിയൊന്നും ഇതിൻ്റെ അകത്തില്ല. അതേപോലെ ഞാൻ ഇപ്പോൾ ഒരു ഇച്ചിരി വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. മൊത്തം ഞാനിപ്പോൾ ആദ്യം ഞാൻ 1.5 ടേബിൾ സ്പൂൺ ഇട്ടു. ഇപ്പോഴും ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ആഡ് ചെയ്തു. മൊത്തം 1.5 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. ഉപ്പുമാവ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പുമാവാണ്. അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ അവസാനമായിട്ട് ഒരു നുള്ള് പഞ്ചസാര ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ. ഇപ്പോൾ കറി കൂട്ടൊക്കെ കൂട്ടി കഴിക്കാനാണെങ്കിൽ പഞ്ചസാര സ്പ്രിങ്കിൾ ചെയ്യേണ്ട കേട്ടോ, അല്ലെങ്കിൽ മാത്രം സ്പ്രിങ്കിൾ ചെയ്താൽ മതി. നല്ല വെന്തിട്ടുണ്ട് ഉപ്പുമാവ്, നിങ്ങൾക്ക് കാണാൻ പറ്റും നന്നായിട്ട് വെന്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ഈസി ആയിട്ടുണ്ട്, കുക്കറിൻ്റെ ഒന്നും ആവശ്യമില്ല. ആകെ ചെയ്യേണ്ട ഒരു പണി കുതിർത്ത് വയ്ക്കുക മാത്രമാണ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.